അല്ല വീട്ടിൽ ചെല്ലും അപ്സരയുടെ ഫോണിൽ അപ്പൊ ചേച്ചി ചേച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇപ്പൊ സിബിൻ ചേട്ടാ ഇതറിയോ കണ്ടോ ഇന്നെ എതിർക്കുന്ന കുറെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവര് പറയും പുള്ളിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഈ പുള്ളിയെ സഹായിക്കാൻ വേണ്ടി പറയുന്നതാണ്. അല്ല പുള്ളി പറഞ്ഞത് നീ നിന്നെ ഇഷ്ടമല്ലാത്ത ഒരുപാട് മീൻസ് നിന്നെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവര് എന്നെ എതിർക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കറക്റ്റാണ്. ഞാനവിടെ ഇയാളെ മാത്രം സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു തീർക്കട്ടെ, പറഞ്ഞു തീർത്തില്ലേ, ഇയാളെ മാത്രം സപ്പോർട്ട് ചെയ്യാനല്ല നോക്കിയത്, എന്നെ പറഞ്ഞു തീർക്കാൻ അവിടെ സമ്മതിച്ചില്ല. ഋഷിയുടെ കാര്യത്തിലൂടെ ഞാൻ കണ്ടു പറഞ്ഞു തീർക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഇയാൾ തുടങ്ങിയപ്പോൾ ഇയാളുടെ വാലയെ വാലയെ പിടിച്ച് ആൾക്കാരെ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് അവരെ ഇരുത്താൻ പറ്റും. എനിക്ക് ഇരുത്താൻ പറ്റില്ല എന്ന് അനുസരിച്ചിരിക്കും തോന്നുന്നുണ്ടോ? ഇവരെ എനിക്ക് ഇരുത്താൻ പറ്റും. ഈ കാണുന്നവരുടെ ടോപ്പിലാണ് ഞാനുള്ളത്, എൻ്റെ ടോപ്പിലാണ് നിങ്ങളുള്ളത്, ഇവരെ എനിക്ക് ഇരുത്താം, പക്ഷെ നിങ്ങളെ ഇരുത്താൻ എനിക്ക് പറ്റില്ല. മനസ്സിലായോ? നിങ്ങൾ അവിടെ കയറി ഇൻവോൾവ് പറഞ്ഞു തീർത്തില്ലേ ചെയ്യാൻ, നിങ്ങളോട് അവിടെ കയറി ഇൻവോൾവ് ആയപ്പോ ഇവർക്ക് ധൈര്യം കൂടി. മനസ്സിലായോ? നിങ്ങളും കൂടെ പറഞ്ഞു തുടങ്ങിയപ്പോ ബാക്കിയുള്ള കണക്ഷൻസ് ഞാൻ ക്യാപ്റ്റൻ ഇരിക്കാൻ പറഞ്ഞ് ഇരുത്താൻ എനിക്ക് അറിയില്ല. എന്നിട്ടും ജാസ്മിൻ പറഞ്ഞത് ജാസ്മിന് മനസ്സിലായ കാര്യമാണ്. ഞാനും അന്ന് ഗബ്രിയുടെ ഇഷ്യൂവിൽ പോയി ഞങ്ങൾക്ക് നിന്റെ ദേഷ്യം വരഞ്ഞ് തിളങ്ങാനും കാരണം എന്താണെന്ന്, ഞങ്ങൾക്ക് വേണ്ടത് ഗബ്രിയുടെ മനസ്സിലാണ്. പക്ഷെ നിനക്കറിയാം അവൻ എന്തുദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, നീ അത് ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടെന്ന് അത് ഗബ്രിയുടെ വായിന്ന് കേൾക്കണം. ഋഷി എന്താ ചെയ്യുന്നത്, ഋഷിക്ക് പുള്ളിയുടെ ഭാഗം കൊണ്ടിരിക്കണം. പക്ഷെ നീ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരത് വിളിച്ച് പറയുന്നുണ്ട് നമുക്ക് ജാസ്മിൻ പറയണ്ട, അവര് പറഞ്ഞിട്ട്. പക്ഷെ നീ വീണ്ടും പറഞ്ഞോണ്ട് നിൽക്കുകയാണ്. ഇത് ഇവര് പറഞ്ഞിട്ട് ഞങ്ങൾ പവർ ടീമായിട്ട് ഇത് കേട്ടോണ്ടിരുന്നാല് നാളെ നമുക്ക് നേരെയും ക്വസ്റ്റ്യൻ വരാം. കാരണം ഞങ്ങൾക്ക് എക്സ്പ്ലനേഷന് വേണ്ടിട്ട്, കാരണം ഇത് ഇന്ന് ശരണ്യ ഒരു പോയിന്റ് പറഞ്ഞു. ഇന്നലെ എന്തോ ശരണ്യയുടെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ സമയത്ത് ശരണ്യക്ക് വ്യക്തമായിട്ട് മറുപടി പറയണം എന്നുണ്ടായിരുന്നു. നീ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ശരണ്യ ചേച്ചി അത് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല പറഞ്ഞത്. പക്ഷെ അപ്പൊ ശരണ്യ ചോദിച്ചാൽ എടോ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറയാനുള്ളൊരു സ്പേസ് കിട്ടില്ല. ശരണ്യ പറഞ്ഞത് ജിൻഡോ ചേട്ടന്റെ റെസ്പോൺസ് എനിക്ക് നേരിട്ട് കേൾക്കണമായിരുന്നു, പക്ഷെ ഇവള് അതിന്റെ ഇടയിൽ കയറിയതുകൊണ്ട് അത് പറ്റിയില്ല. അത് നീ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയട്ടെ. ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞെടുക്കാം. അപ്പൊ ചേച്ചി പറഞ്ഞല്ലോ, ലൈക്ക് ഞാൻ ഇതിനകത്ത് ഇടപെട്ടു, ഗബ്രിയുടെ കേസിൽ ഇടപെട്ടു. ഗബ്രിയുടെ കേസിൽ ഇടപെട്ടത് ജാസ്മിൻ എന്നുള്ള രീതിയിലാണ് ചേച്ചി, ഇവിടെ ഇടപെടുന്നത് ഞാൻ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലാണ്. അവർക്ക് പറഞ്ഞു തീർക്കട്ടെ ചേച്ചി. അവര് രണ്ടുപേർക്കും പറയാൻ ഇഷ്ടം പോലെ സമയം ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ മിണ്ടാതിരിക്കുമ്പോ അവിടെ ഇരിക്കുന്നവർ ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ എന്താ ഇടപെടാത്തെ, ക്യാപ്റ്റൻ എന്താ ഇടപെടാത്തെ. പറഞ്ഞു തീർക്കട്ടെ ചേച്ചി, പറഞ്ഞു തീർക്കട്ടെ ചേച്ചി, ഞാൻ പറഞ്ഞു തീർക്കട്ടെ ചേച്ചി. ഇത്രയും പറഞ്ഞു തീർത്തിട്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പൊ ക്യാബിൻ എന്ന രീതിയിൽ ഇടപെടാത്ത എന്താന്ന് ചോദിച്ച് ഋഷി കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്. അത് മാത്രമല്ല ഞാൻ ഇടപെടാൻ കാരണം, ഇവിടെ നിൽക്കുന്നവരെ സംസാരിക്കുന്നത് കാരണം ഋഷിയുടെയും സിബിനും സംസാരിക്കുന്നതല്ല നമ്മൾ കേൾക്കുന്നത്, ബാക്കി ചുറ്റിനും ആൾക്കാർ നിന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അവരോട് പോവാൻ പറഞ്ഞാൽ ഇവരൊട്ട് പോകുന്നുമില്ല, ഇവരോട് മാത്രം സംസാരിക്കാൻ പറഞ്ഞാൽ അപ്പം ഒന്ന് സൈലന്റ് ആയാലും പിന്നെ ബാക്കിയുള്ളവർ ഇങ്ങനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും പിടിച്ചിരുത്തിയത്. മനസ്സിലാവുന്നുണ്ടോ ചേച്ചി, ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ടാണ് എല്ലാവരെയും പിടിച്ചിരുത്തിയത്. അവിടെ ഇപ്പൊ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു പവർ ടീം എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ള ചോദ്യം വരുന്നു. നിങ്ങൾക്ക് ഇടപെട്ട അവരെ ഇരുത്താം, നിങ്ങൾ അവിടെ ശ്രമിച്ചത് എന്നെ ഇരുത്താനാണ്. ചേച്ചി ചേച്ചി അംഗീകരിക്കുന്നില്ല, അതാണ് സത്യം. സീരിയസ്ലി അംഗീകരിക്കുന്നില്ല. കാരണം ഇവിടെ ചേച്ചിക്ക് അംഗീകരിക്കുന്നില്ല. ചേച്ചിക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു സിബിൻ എന്തുകൊണ്ടാണത് പറഞ്ഞത് എന്നുൾപ്പെടെ. അയാളുടെ മനസ്സിലുള്ളതല്ല ജാസ്മിനെ, നീ നിന്നെ എതിർക്കുന്ന ആൾക്കാരെ നാളെ എന്നെ എതിർക്കും, അതുകൊണ്ട് നീ ഇനി വന്നല്ല അയാൾ പറഞ്ഞോണ്ടിരുന്നത്. ബ്രോ ഞാനത് പറഞ്ഞു തീരാൻ, അത് അയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ സിബിൻ്റെ അടുത്ത് പോയി അടുത്ത് പോയത് ഞാൻ പറഞ്ഞു സിബിനെ ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പൊ സിബിനെ ഞാൻ അവിടെ കൂളാക്കുന്നുണ്ട്, ഷൗട്ട് ചെയ്തല്ല, അതേ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പ്ലീസ് ചെയ്ത് ഞാൻ അയാളെ കൂളാക്കുന്നുണ്ട്. പ്ലീസ് ചെയ്ത് ഞാൻ അയാളെ കൂളാക്കുമ്പോ അടുത്ത ആൾ ചൂടാകുമ്പോ ഞാൻ അയാളെയും കൂളാക്കുന്നുണ്ട്. കൂളാക്കി ഞാൻ അവിടെ ഇരുത്തിയേനെ, ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു ഞാൻ അവിടെ ക്യാപ്റ്റൻ ആയിരിക്കുമ്പോ ചിലപ്പോ എന്റെ ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കും,
എനിക്ക് ചെയ്യാൻ പറ്റുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് രണ്ടുപേർക്ക് സംസാരിക്കണമെന്ന് എടുത്തു പറഞ്ഞാൽ ഞാൻ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടുപേരെ മറ്റുള്ളവരെ സൈലൻ്റ് ആക്കിയിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ, രണ്ടുപേർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കുക.